ഡോക്ടർ ടി എസ് സനീഷ്, അതിലേക്ക് തന്നെയാണ് ഇവിടെ ശ്രീ അനിൽകുമാർ. അദ്ദേഹം കണക്കുകൾ കൃത്യമായി, ശ്രീ ഇ പി അനിൽ കൃത്യമായി കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം പർവ്വതീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ചോദ്യങ്ങളുമുണ്ട്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രത്യേകിച്ചും ഇത് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നും സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട് എന്നുള്ള ചർച്ചകളും ഉയർന്നു വരുമ്പോൾ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. 100,000-ൽ ഒരാൾക്ക് സംഭവിക്കുന്നു, അതും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടണം. അതേസമയം കോവിഡ് വാക്സിൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായേനെ എന്നുള്ളത് കൂടി ഇപ്പോൾ വീണ്ടും ചർച്ചയാകുമ്പോൾ ആരോഗ്യ വിദഗ്ധർ ഇത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഡോക്ടർ ടി എസ് സനീഷ് പറയാനുള്ളത്? ഇതിനകത്ത് ഞാൻ പറയുന്ന കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് നേരത്തെ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഏതൊരു മരുന്നാണെങ്കിലും വാക്സിൻ ആണെങ്കിലും വളരെ ചെറിയ അളവിൽ ഒരു അതിന്റെ പ്രതിപ്രവർത്തനങ്ങളോ സൈഡ് ഇഫക്റ്റുകളോ ഉണ്ടാകാം എന്നുള്ളതാണ്. അത് മോഡേൺ മെഡിസിനിലും ഏത് സിസ്റ്റത്തിലുള്ള മരുന്നിനാണെങ്കിലും ഇഫക്റ്റ് ഉള്ള സാധനങ്ങൾക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകും. കാരണം നമ്മളൊരു മോളിക്യൂളിനെ, ഒരു വസ്തുവിനെ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ ആ വസ്തു ഒരു വൈറസിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ മനുഷ്യകോശങ്ങളും നശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളൊരു കറി, ഒരു കത്തി കൊണ്ട് ഒരു കാര്യത്തെ അരിയുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലാന്നുണ്ടെ കൈമുറിയും എന്ന് പറഞ്ഞതുപോലെ ഇഫക്റ്റ് ഉള്ള സാധനങ്ങൾക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ചില മരുന്നുകൾക്ക്, പ്രത്യേകിച്ചും മോഡേൺ മെഡിസിന് വെളിയിലുള്ള മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് കരുതുന്നത് പലപ്പോഴും അതിന്റെ സൈഡ് ഇഫക്റ്റ് പഠിക്കാത്തത് കൊണ്ടാകാനാണ് സാധ്യത. കാരണം പഠിച്ചതിന് ശേഷം സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് തെളിയിക്കുന്നതിനേക്കാൾ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ആദ്യമേ പറയുകയാണ് ചെയ്യുക. മോഡേൺ മെഡിസിനിലെ എല്ലാ മരുന്നുകളും സൈഡ് ഇഫക്റ്റ് പഠിക്കുകയും അത് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുകയും അത് നമുക്ക് സഹിക്കാവുന്നതിൽ താഴെയാണെങ്കിൽ മാത്രം ആ മരുന്നുകൾ ലൈസൻസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പിന്തുടരാറുള്ളത് പൊതുവിൽ. ഏതെങ്കിലും ഒരു സമയത്ത് അതിന് വിരുദ്ധമായിട്ട് കൂടുതൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് കണ്ടാൽ അത്തരം മരുന്നുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു രീതി. ഇപ്പോൾ ഈ കോവിഡ് വാക്സിൻ വന്നിരിക്കുന്ന കാര്യം, ഇപ്പോൾ പറയുന്ന ഈ ത്രോംബോട്ടിക് ഇവൻസ്, ഈ പറയുന്ന രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് നേരത്തെ തന്നെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. കണ്ടെത്തുകയും ജേണലുകളിലൂടെ പബ്ലിഷ് ചെയ്യുകയും പരക്കെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പരക്കെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ഈ വാക്സിൻ നിർമ്മാതാക്കളായിട്ടുള്ള അസ്ട്രസേനക്ക സമ്മതിച്ചു എന്നുള്ള കാര്യം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് വാക്സിൻ നിർമ്മാതാക്കളാണ് സമ്മതിച്ചത്. ഇപ്പോൾ അസ്ട്രസേനക്കയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തിലുള്ള ഒട്ടേറെ മരുന്ന് കമ്പനികൾ വാക്സിൻ വിറ്റ് അതിഭീമമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ, അസ്ട്രസേനക്ക ലാഭം ഉണ്ടാക്കിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും ലോകത്തെമ്പാടുമുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് മൂന്നാം ലോക രാജ്യങ്ങളിൽ വാക്സിൻ ലൈസൻസ് ചെയ്യാനുള്ള അവകാശം നൽകിയ ഒരു മരുന്ന് കമ്പനിയാണ്. ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ മനുഷ്യരാശിക്ക് വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കുകയും ചെയ്ത ഒരു സംഘമാണ് അവർ എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി സൈഡ് ഇഫക്റ്റുകളുടെ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ അതീ പറഞ്ഞതുപോലെ 10,000,000-ൽ ഒന്നോ അതിൽ താഴെയോ മാത്രമാണ് ഈ പറയുന്ന സൈഡ് ഇഫക്റ്റ് വരാനുള്ള സാധ്യത. അതേസമയം കോവിഡ് കാരണം ഇതേ ത്രോംബോട്ടിക് ഇവന്റ് തന്നെ, കോവിഡ് വന്നിട്ട് പല കാരണങ്ങളാൽ ആളുകൾ മരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ അനൂപിനായിരിക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാൻ പറ്റുക. ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് വന്ന് മരിച്ചിട്ടുള്ളത് ന്യൂമോണിയ കാരണമാണ്. ന്യൂമോണിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ത്രോംബോട്ടിക് ഇവന്റ് കാരണമാണ്. അതായത് ത്രോംബോട്ടിക് ഇവന്റ് ഉണ്ടാക്കുന്ന ഒരു രോഗത്തിനെ തടയാൻ ഉപയോഗിക്കുന്ന മരുന്ന് രോഗത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ തോതിൽ ത്രോംബോട്ടിക് ഇവന്റ് ഉണ്ടാക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന കടുവയെ കൊല്ലാനായിട്ട് നിങ്ങളൊരു കത്തി ഉപയോഗിക്കുമ്പോൾ ആ കത്തി കൊണ്ടും നിങ്ങളുടെ കൈ മുറിയാം എന്നുള്ളത് കൊണ്ട് കടുവ വന്നോട്ടെ കത്തി വേണ്ട എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് തെളിവുണ്ട്. ICMR പഠനത്തിന്റെ കാര്യം ഡോക്ടർ ഇന്ദു മേട്ടം നേരത്തെ സൂചിപ്പിച്ചു. അതിൽ നിന്നും കോവിഡ് വന്ന് മരിക്കാനുള്ള സാധ്യതയെ വളരെയധികം കുറയ്ക്കാനായിട്ട് വാക്സിനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ നിന്നും മനുഷ്യരെ തടയുന്ന ഒന്നായിട്ട് വാക്സിനേഷൻ എടുത്തു എന്നുള്ള ചരിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് അപൂർവമായിട്ട് ത്രോംബോട്ടിക് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്, പഠനം നടത്തിയിട്ടുള്ള കാര്യമാണ്. ഇത് ഈ വാക്സിൻ ഉണ്ടാക്കിയ ആളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രലോകം തന്നെയാണ് മനുഷ്യരുടെ മുന്നിലേക്ക് വെച്ചത്. അത് ഒരു സത്യസന്ധത എന്നുള്ളതും നാട്ടിലുള്ള നിയമങ്ങളെയും ശാസ്ത്രതത്വങ്ങളെയും അംഗീകരിക്കുകയും അത് അതിനോട് കൂറുപുലർത്തുകയും ചെയ്യുക എന്നുള്ളൊരു രീതിക്കപ്പുറത്ത് ഈ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് മരണമടയാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയും നാളെ ഒരു മഹാമാരി ഉണ്ടാകുന്ന സമയത്ത് അന്നും നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ട
വാക്സിനേഷൻ പോലെയുള്ള ഒരു സങ്കേതത്തിന് പിന്നോട്ടടിക്കുന്ന രീതിയിൽ നമ്മളുടെ പിന്നെ, കാരണം നമ്മൾ ഇപ്പോൾ പക്ഷിപ്പനി ഒക്കെ അടുത്ത മഹാമാരിയാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു വാക്സിനേ ഉണ്ടാവുകയുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബഹളം ഭാവിയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ടടിക്കും എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും.